എസ്ടിയു സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന സമര സംഗമങ്ങൾക്ക് തുടക്കമായി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ സർക്കാരിനെതിരെ കുറ്റപത്രവുമായി തൊഴിലിനും വികസനത്തിനും മതേതരത്വ സംരക്ഷണത്തിനും എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് എസ്ടിയു സംസ്ഥാന കമ്മിറ്റി സമരസംഗമങ്ങൾ നടത്തുന്നത്. എല്ലാ ജില്ലകളിലും ഒരേ സമയം നടക്കുന്ന സമരസംഗമങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച വൈകിട്ട് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരസംഗമം മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം തുടർഭരണത്തിനു വേണ്ടി വർഗീയ ധ്രുവീകരണം നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പേരിൽ സിപിഎം വർഗീയത ആരോപിക്കുകയാണ്. യുഡിഎഫിലെ രണ്ടാമത്തെ കക്ഷിയാണ് മുസ്ലിം ലീഗ്. ഇതേ മുസ്ലിം ലീഗുമായി ചേർന്ന് തമിഴ്നാട്ടിൽ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സിപിഐഎം എന്നും അപ്പോൾ കേരളത്തിൽ മാത്രം ലീഗിൽ മതമൗലികവാദം ആരോപിക്കുന്നത് ബിജെപിയുടെ വോട്ട് സിപിഐഎമ്മിന് ലഭിക്കാൻ വേണ്ടിയാണെന്നും ഖാദർ മൊയ്തീൻ കുറ്റപ്പെടുത്തി. വെരി ബിഗ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, റിലിജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി നീഡ്സ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ഇറ്റ്സ് നീഡ് എക്കണോമിക് അപ്ലിഫ്റ്റ്മെന്റ്, ഇറ്റ് നീഡ്സ് എഡ്യൂക്കേഷണൽ ഡെവലപ്മെന്റ്, ഇറ്റ്സ് നീഡ്സ് സോഷ്യൽ growth, it needs in every field development. To work for the development of a community, if you call it communalism, you are mistaken. എന്തു പ്രചരണം നടത്തിയാലും എൽ ഡി എഫ് സർക്കാരിനെ ജനങ്ങൾ വെറുത്തു തുടങ്ങിയെന്നും യു ഡി എഫ് സർക്കാർ മൃഗീയ ഭൂരിപക്ഷത്തോടെ അടുത്ത തവണ അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ എസ് ടി യു ദേശീയ വൈസ് പ്രസിഡന്റ് എ അബ്ദുൽ റഹ്മാൻ അധ്യക്ഷനായി, ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള, സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം, വൈസ് പ്രസിഡന്റ് എം എ കരീം, മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ സി ടി അഹമ്മദ് അലി, ജില്ലാ പ്രസിഡന്റ് ടി എ അബ്ദുള്ള, എൻ എ നെല്ലിക്കുന്ന എം എൽ എ, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ്, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ കല്ലട്ട മാഹിൻ ഹാജി, വി പി അബ്ദുൾ ഖാദർ കാസർഗോഡ് നഗരസഭാ ചെയർമാൻ, അഡ്വക്കേറ്റ് വി എം മുനീർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ എസ് ടി യു സംസ്ഥാന ട്രഷറർ കെ പി മുഹമ്മദ് അഷ്റഫ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.